ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഗോപിനാഥ പിള്ളൈ, സർജൻ, ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ്, കൺസൾട്ടിംഗ് റൂം നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ ലളിതമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അരി സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാം സ്ഥാനം ഗോതമ്പിനാണ്. പക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു പുതിയ ധാന്യം കടന്നു വന്നിട്ടുണ്ട്, അതാണ് ഓട്സ്. ഇന്ന് മലയാളികളിൽ പലരും ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഓട്സിൻ്റെ പോഷക ഗുണങ്ങളെപ്പറ്റി മലയാളികൾ കൂടുതൽ കൂടുതൽ ബോധ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പല പ്രമേഹ രോഗികളും ഇന്ന് വൈകിട്ടത്തെ ആഹാരം ഇന്ന് ഓട്സാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയും പലരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പലരും ആശ്രയിക്കുന്ന ധാന്യമാണ് ഓട്സ്. അപ്പോൾ ഈ ഓട്സിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ആർക്കും ഇത് വളരെ മേന്മയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണെങ്കിലും ആർക്കൊക്കെ ഇത് ഉപയോഗിക്കരുത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓട്സിന് പല പോഷക ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് അരിയെക്കാട്ടും വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ ഗോതമ്പിനെക്കാട്ടും വളരെ ബെറ്ററാണ് ഓട്സ് എന്ന ധാന്യം. നമ്മൾ മലയാളികൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓട്സ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഓട്സ് കൂടുതൽ കൃഷി ചെയ്യുന്നത് റഷ്യയിലാണ്, അമേരിക്കയൊക്കെയാണ് രണ്ടാം സ്ഥാനം. അങ്ങനെ പുറം രാജ്യങ്ങളിലുള്ളവരാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ അത് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ഓട്സിന് ഇച്ചിരി വില കൂടുതലാണ് എന്നത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. പക്ഷേ വില കൂടുതലാണെങ്കിലും അത് ആരോഗ്യപരമായിട്ട് അല്ലെ പോഷകപരമായിട്ട് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ ഓട്സിൻ്റെ മേന്മ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അരിയിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗോതമ്പിനകത്തും സെയിം എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓട്സിനകത്തും കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ ഓട്സിനകത്ത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. ഓട്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നാരുകളുള്ളതാണ്, അതായത് ഹോൾ ഓട്സിനകത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹോൾ ഓട്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് നാരുകൾ കൂടുതലുണ്ട്. അപ്പോൾ ഈ നാരുകൾ കൂടുതലുള്ളത് രണ്ട് തരത്തിലുള്ള നാരുകളാണ് ഓട്സിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് അലിയുന്ന നാരുകളുമുണ്ട്, അലിയാത്ത നാരുകളുമുണ്ട്. അലിയുന്ന നാരുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന നാരുകൾ എന്നുള്ളതാണ്. ഈ അലിയുന്ന നാരുകളും അലിയാത്ത നാരുകളും അതിന് പോഷക അത് പലതരത്തിലുള്ള പ്രയോജനമാണ് നമുക്ക് ചെയ്യുന്നത്. ഈ അലിയാത്ത നാരുകൾ ആണ് നമുക്ക് പ്രമേഹമുള്ളവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്കും കൂടുതൽ പ്രയോജനപ്പെടുന്ന അലിയാത്ത നാരുകളാണ്. അലിയുന്ന നാരുകൾ അതുണ്ട്, അത് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഓട്സിനകത്ത് അടങ്ങിയിരിക്കുന്ന അലിയുന്ന നാരുകൾ, പ്രത്യേകിച്ച് ബീറ്റാ ഗ്ലൂക്കോൺ എന്ന ഒരു അലിയുന്ന നാരാണ് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ നമ്മൾ സാധാരണയായിട്ട് സഹായിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊളസ്ട്രോൾ പ്രോബ്ലം ഇന്ന് വളരെ സാധാരണയാണ്. കൊളസ്ട്രോൾ മരുന്നില്ലാതെ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഓട്സ് അതിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ധാന്യമാണ്. ഓട്സിനകത്തെ അലിയുന്ന നാരുകളാണ് ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ആ കൊളസ്ട്രോളിനെ ഈ അതിൻ്റെ ആഗിരണത്തെ ഈ ഓട്സിലുള്ള അലിയുന്ന നാരികള് പ്രത്യേകിച്ച് ബീറ്റാ ഗ്ലൂക്കോൺ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ ആ കൊളസ്ട്രോളിനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നിലവാരത്തെ കുറയുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിനകത്തെ അലിയാത്ത നാരുകൾ പ്രമേഹമുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. പ്രമേഹമുള്ളവർ പലരും ഇന്ന് വൈകിട്ടത്തെ ആഹാരം ചോറിന് പകരം ഓട്സ് കലക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്സിനകത്തുള്ള ഈ അലിയാത്ത നാരുകൾ ഉള്ളതുകൊണ്ട് അവർ കഴിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥം പതുക്കെ ദഹിക്കുകയുള്ളൂ. അപ്പോൾ പതുക്കെ അത് രക്തത്തിലെ പഞ്ചസാരയായിട്ട് പൊങ്ങുകയുള്ളൂ, പതുക്കെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുകയുള്ളൂ. പ്രമേഹരോഗിയെ സംബന്ധിച്ചിടത്തോളം രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പതുക്കെ ഉയരുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ അലിയാത്ത നാരുകൾ ഒക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് കുറയുന്നു. അത് അമിതവണ്ണത്തെ പ്രതിരോധിക്കും വളരെയധികം സഹായിക്കും. വിശപ്പ് കുറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുകയില്ല. അത് അമിതവണ്ണം അല്ലെ വണ്ണം കൂടാതിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അത് ഈ നാരുകളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരികയില്ല. ഓട്സ് ധാരാളം കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്കിൽ നിന്നും ചെറിയ പ്രിവെൻഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആരോഗ്യപരമായ മേന്മകൾ ഓട്സിനുണ്ട്. ഓട്സിനകത്തെ നാരുകൾ കൂടാതെ അതിനകത്ത് വൈറ്റമിൻസ് ധാരാളമുണ്ട്. B1, B2, B3 തുടങ്ങിയ വൈറ്റമിൻസ് ധാരാളമുണ്ട്. അതിനകത്ത് ധാരാളം മിനറൽസ് ഉണ്ട്. കാൽസ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മിനറൽസ് അതിനകത്ത് ധാരാളമുണ്ട്. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പലവിധ പോഷക
പ്രയോജനങ്ങളാണ് നമുക്ക് ഓട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓട്സ് നമുക്ക് സാധാരണ എല്ലാ ആൾക്കാർക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. നമ്മൾ ഗോതമ്പ് കഴിക്കുന്നതിനെക്കാട്ടും അരി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഓട്സ്. ഓട്സ് പല രൂപത്തിൽ ലഭ്യമാണ്. അത് നമ്മൾ അതിൻ്റെ പോഷകപ്രദമായ മേന്മകള് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഓട്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഓട്സിൻ്റെ ഒരു പൊടി പോലെയുള്ള രൂപത്തിലുള്ളതാണ് നമ്മൾ പാക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അത് അത്ര നല്ലതല്ല. നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടത് ഹോൾ ഓട്സ് ആണ്. അതായത് മുഴു ഓട്സ്, അതായത് തവിട് കളയാത്ത ഓട്സ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതാണ് പോഷകപരമായിട്ട് ഏറ്റവും മേന്മയുള്ളത്, ഹോൾ ഓട്സ് ആണ്. അപ്പോൾ ഹോൾ ഓട്സ് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കിട്ടുമെങ്കിൽ ഹോൾ ഓട്സ് തന്നെ കഴിക്കുക. ഇനി മൾട്ടി ഗ്രെയിൻ ഓട്സ് ഉണ്ട്, അതായത് ഓട്സിൻ്റെ കൂടെ മറ്റ് ചില ധാന്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള മൾട്ടി ഗ്രെയിൻ ഓട്സ്, അതും വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഓട്സ് നമുക്ക് സാധാരണ എല്ലാവർക്കും കഴിക്കാം. ആർക്കൊക്കെ ഇത് കഴിക്കരുത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പാടില്ല, നല്ല ഭക്ഷണ പദാർത്ഥമാണെങ്കിലും ഓട്സ് കഴിക്കുന്നതിൽ ചിലർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ആരോഗ്യപരമായി അത് അവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഓട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓട്സ് നല്ല പദാർത്ഥമാണെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ എത്തിക്കും. അത് നമുക്ക് അമിതവണ്ണത്തിനും തൂക്കം കൂടുവാനും ഒക്കെ കാരണമാകും. അത് മാത്രമല്ല, അത് ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. കൂടുതൽ ഓട്സ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് കുടൽ കൂടുതൽ അത് ദഹിക്കാൻ വേണ്ടി കുടൽ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് വയറ് കമ്പിക്കുക, വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുക, അല്ല വിശപ്പില്ലായ്മ വരിക തുടങ്ങിയ വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ കാരണമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീലിയാക് ഡിസീസ് എന്നൊരു രോഗാവസ്ഥ ഉള്ളവർ ഈ ഓട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഓട്സ് പ്യുവർ ഓട്സിനകത്ത് ഗ്ലൂട്ടിൻ എന്നൊരു പ്രോട്ടീൻ ഇല്ല. ഗ്ലൂട്ടിൻ എന്നൊരു പ്രോട്ടീൻ ഗോതമ്പിനകത്തും അതുപോലെ തന്നെ ബാർലി തുടങ്ങിയ ധാന്യങ്ങളിൽ മാത്രമാണ് ഉള്ളത്. പക്ഷെങ്കിൽ നമ്മൾ സാധാരണ ഈ ഓട്സ് പൊടിപ്പിക്കുന്നത് നമ്മൾ മില്ലിൽ ചെന്നാണ് അത് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മില്ലിൽ അതിനകത്ത് ഗ്ലൂട്ടിൻ കലരാൻ സാധ്യതയുണ്ട്. കാരണം ഗോതമ്പ് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെ പൊടിക്കുന്ന മില്ലിലായിരിക്കും നമ്മൾ ഓട്സും കൊണ്ടുചെല്ലുന്നത്. അപ്പോൾ ഓട്സ് പ്രോസസ്സ് ചെയ്യുമ്പം ആ ഗ്ലൂട്ടിൻ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ആ ഗ്ലൂട്ടിൻ ഈ ഓട്സിനകത്തും കലരാൻ സാധ്യതയുണ്ട്. അല്പം ചെറിയ അളവിലാണെങ്കിലും അത് ഈ രോഗാവസ്ഥയുള്ളവർ, പ്രത്യേകിച്ച് സീലിയാ ഡിസീസ് ഉള്ളവർക്ക് അത് പ്രശ്നമുണ്ടാകും. അത് അവർക്ക് ഇൻടോളറൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സീലിയാക് ഡിസീസ് ഉള്ളവർ ഓട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഓട്സ് കഴിക്കാൻ പാടില്ലാത്തവർ, നമ്മൾ ദഹന വ്യവസ്ഥയിൽ രോഗമുള്ളവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമുക്ക് സ്റ്റൊമക്കിന് രോഗമുള്ളവർ, ഇൻഡസ്ട്രീന്, ലാർജ് ഇൻഡസ്ട്രീ, ഇങ്ങനെ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളവർ ഓട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓട്സ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ദഹനം ചിലപ്പം ചില താമസിക്കും. ആ ഓട്സ് വയറ്റിൽ കെട്ടിക്കിടന്ന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഓട്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഓട്സ് എന്ന ധാന്യത്തെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓട്സ് എത്രമാത്രം മേന്മയുള്ളതാണ്, അതിൻ്റെ ആരോഗ്യപരമായി എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്, ആരെല്ലാമാണ് ഓട്സ് ഉപയോഗിക്കാതിരിക്കേണ്ടത് എന്നതിനെപ്പറ്റിയും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർക്കുകൂടി പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. നന്ദി.